ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്നാ ഒരു സെക്യൂരിറ്റി. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് അഷ്ടമുടി കായൽ ക്രോസ് ചെയ്യുന്ന ഒരു പുതിയ പാലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അത് എവിടെയെന്നല്ലേ, വളരെയധികം കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു കല്ല് എന്റെ കയ്യിലിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഭയങ്കര പട്ടി ശല്യമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു പുതിയൊരു പാലം പരിചയപ്പെടുത്തിയാണ്. അഷ്ടമുടി കായലിൽ കൂടെ പോകുന്ന ഒരു പാലം, KSRTC ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അഷ്ടമുടി കായലിലോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന, 1.5 കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു പാലമാണ്. തേവള്ളിയിലോട്ടും ഓലയിൽ കടവിലോട്ടും പോകാൻ വേണ്ടിയുള്ള ഒരു പാലമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ആ ഒരു പാലം, ലിങ്ക് റോഡ് പാലം. ഏകദേശം 1.5 കിലോമീറ്ററോളം ഈ ഒരു പാലത്തിനാണെങ്കിൽ നീളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ ഒരു സൈഡിൽ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, പട്ടി ശല്യം ഉണ്ട്. അപ്പോൾ പട്ടി ശല്യം ഉള്ളതിൻ്റെ പേരിലാണെങ്കിൽ നമ്മളൊരു കല്ലും കൂടെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു പാലം ഉൾക്കാടനായതിനു ശേഷം കുറച്ച് കൂടുതലായിട്ട് ഇവിടെയുള്ള നാട്ടുകാർക്കാണെങ്കിൽ കൂടുതലായിട്ട് അത് ബെനിഫിറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പാലത്തിന് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അഷ്ടമുടി കായലിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലമാണ്. കൊല്ലം ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു പാലം ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ എങ്ങനെ പെർമിഷൻ കിട്ടിയാൽ എന്താ, എല്ലാം കായലിൻ്റെ സൈഡിലാണ് ഉള്ളത്. ഇതൊന്നും അറ്റ് പ്രസൻറ്റ് ഒഫീഷ്യലി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല, അതായത് ഫോർ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ കാൽനടയ്ക്കും അതോടൊപ്പം തന്നെ ജോഗിങ്ങൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ പേരെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ലാസ്റ്റാണെങ്കിൽ ഇതവർ ചേച്ച് പോകണുണ്ട്. അതുപോലെ കുറേ ആൾക്കാരാണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ബോട്ടിങ് ഇതുപോലെയാണെങ്കിൽ ആ ഒരു സൈറ്റൊക്കെ ആണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയും ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ഇഷ്ടംപോലെ പേരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ കൊല്ലം ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റായിട്ട് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള 1.5 കിലോമീറ്ററോളം നീളമുള്ള ഈ ഒരു പാലം കാണാൻ വേണ്ടി ഇഷ്ടംപോലെ പേര് ഡെയിലി വരുന്നുണ്ട്. അതോടൊപ്പം നമുക്കിങ്ങനെ പോകുന്ന സമയത്ത് ഇഷ്ടംപോലെ ഹൗസ് ബോട്ടുകളും ചെറിയ ചെറിയ ബോട്ടും സ്പീഡ് ബോട്ടും പെഡൽ ബോട്ടുകളൊക്കെ നമുക്ക് ദൈ ഒരു സൈഡിൽ കൂടെ ഒക്കെ കാണാൻ പറ്റും. ഉണ്ടോ, നല്ല സൂപ്പറായിട്ട് നല്ല കളർഫുള്ളായിട്ട് തന്നെയാണ് സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഉണ്ട്, ഈ ഒരു സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നോക്കി മണ്ണൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ട് കുഴിച്ചിട്ടിക്കണം, ആഴം കൂട്ടാൻ വേണ്ടി കുഴിച്ചിട്ടിക്കണം. ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ നിറച്ച് ഉണ്ട് മണ്ണ്. നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയൊക്കെ കാണാൻ പറ്റും ഗൈസ്. അവിടെയാണെങ്കിൽ ചെറിയൊരു കുറ്റി ചെടികളൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. നമുക്കിതാ ഈ ഒരു സൈഡിൽ കൂടെ വേറെ നോക്കി കഴിഞ്ഞാൽ ഇതോ നേരെ പോയതിന് ശേഷം പാലം അങ്ങ് താഴോട്ട് അങ്ങ് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട്. 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പാലത്തിൻ്റെ ഒരു നീളം. പക്ഷേ നമുക്ക് അഷ്ടമുടി കായലിൽ ഇവിടെ ക്രോസ് ചെയ്ത് പോകുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു ലിങ്ക് റോഡ് പാലമാണ്. അതായത് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്ത് ഈ ഓലയിൽ കടവ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തോട്ട് ഈ ഒരു പാലം വഴി പോകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ അതൊരു സമയ ലാഭം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പാലം ഇപ്പോഴും ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പാലം ഉദ്ഘാടനം ആകട്ടെ, പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കട്ടെ. ഇതുപോലെ ഇഷ്ടംപോലെ പാലങ്ങൾ ഇനിയും വരണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് ഈ ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് ലാസ്റ്റ് വരെ കാണാൻ പറ്റും ഗൈസ്. സൂപ്പർ സൂപ്പർ, ഒരു രക്ഷയില്ല. ഇതങ്ങ് താഴെയൊക്കെ നോക്കിയേ, നല്ലൊരു കിടിലം വൈബാണ്. ഈ ഒരു സൈഡിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയേണ്ടത്, ഇതുപോലെ ചെറിയ ചെറിയ വള്ളങ്ങളും കടത്തു വള്ളങ്ങളും ചെറിയ ചെറിയ ബോട്ടുകൾ പെഡൽ ബോട്ടുകളൊക്കെ ആണെങ്കിൽ കാണും. അവർക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഡെയിലി പർപ്പസിന് വേണ്ടി, ഫിഷിംഗ് ആയാലും ശരി അല്ലാത്ത ഡെയിലി പർപ്പസിനൊക്കെ വേണ്ടിയാണെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുള്ളാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഗൈസ്. അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോകേണ്ട ഒരു സൗകര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ
40 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കൊല്ലം ലിങ്ക് റോഡ്. ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് നടന്നതിന് ശേഷം വീഡിയോ വൈകിപ്പിനായിരിക്കും. 1.5 കിലോമീറ്ററൊക്കെ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. അതും ഈ പൊരി വെയിലത്ത് കണ്ട നല്ല സൂപ്പർ ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സൈഡ് ബോളൊക്കെ ആണെങ്കിൽ ഒരു ആധുനികമായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടിയാണ് ഗൈസ്. അപ്പോൾ സൂപ്പർ സൂപ്പർ, രക്ഷയില്ല, അടിപൊളി 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 അടിപൊളി. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ അത് ഈ ഒരു ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ കൊല്ലം അഷ്ടമുടി കായലാണ് ഇതാ കിടക്കുന്നത്. ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡ് വന്നിട്ട് അഡ്വഞ്ചർ പാർക്കാണ്. ഇതാ ഈ ഒരു സൈഡ് വന്നിട്ട് അഡ്വഞ്ചർ പാർക്കാണ്. ഇതെവിടേക്കാണെങ്കിൽ ചെറിയ ചെറിയ ബോട്ട് ജട്ടികളും നേരെ വന്നിട്ട് ഇഷ്ടംപോലെ ബോട്ടുകൾ, ഹൗസ് ബോട്ടുകളും അല്ലാത്ത സാധാ സാധാ ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആ സൈഡിൽ കിടക്കുന്നത് കാണാൻ പറ്റും ഗൈസ്. ഒരു സൈഡ് ഡ്രൈനേജിൻ്റെ സംവിധാനങ്ങൾ കണ്ട. ഇതിലേക്ക് കൂടെ നമ്മൾ എന്തെങ്കിലും എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും കേട്ടോ. ഫോണ് പോയി കഴിഞ്ഞാൽ തന്നെ പോകണം അതിൻ്റെ താഴെ അങ്ങ് പോകും. ഇതൊക്കെ റിഫ്ലക്ടർ ലൈറ്റൊക്കെ ആണെങ്കിലും ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്ത് വരെ നടക്കും എത്ര ദൂരമുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒരു സൈഡുണ്ട്. അതിനുശേഷം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇപ്പോൾ 11 എൻ്റെ പാദത്തിൻ്റെ 11 അളവാണ് രണ്ട് സൈഡും. ഇതിൻ്റെ മോർ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇതോടൊപ്പം പറയുന്നില്ല. ജസ്റ്റ് ഒരു വിഷ്വലൈസേഷൻ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ കൊല്ലം ബസ് ഡിപ്പോയുടെ ഓപ്പോസിറ്റായിട്ട് അഷ്ടമുടി കായൽ ക്രോസ് ചെയ്യുന്ന ഒരു ലിങ്ക് റോഡ് പാലമാണ് നിങ്ങൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് ഗൈസ്. നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ നിന്ന് സാധാരണ അവിടെയാണെങ്കിൽ സി അഷ്ടമുടി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇതാ ഇപ്പം പുതുതായിട്ട് ഒരു ബോട്ടിങ്ങിൻ്റെ പരിപാടിയാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട്. ഡബിൾ ഡെക്കർ ബോട്ട്, അത് നല്ലൊരു കിടിലം ഒരു വൈബാണ്. നമുക്ക് കൊല്ലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ഒരു വൈബാണ്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഇതോ ആ ഒരു സൈഡ് സംസ്ഥാന സർക്കാരിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലോടൊപ്പം ആഡ് ചെയ്യുന്നതായിരിക്കും. 400 രൂപയാണ് താഴത്തെ ഡക്കിന്, മുകളിലത്തെ ഡക്കിന് വന്നിട്ട് 500 രൂപയാണ് മുകളിലത്തെ ഡക്കിന് റേറ്റ് വരുന്നത്. നമുക്ക് 5 മണിക്കൂർ അഷ്ടമണിക്കായൽ ഫുള്ളും കിടന്ന് കറക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുപോലുള്ള ഇഷ്ടംപോലെ ഡെവലപ്മെൻറ്റുകൾ എല്ലാം എല്ലായിടത്തും വരട്ടെ. നമ്മുടെ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരളം ഫുള്ളും, അതായത് കാസർഗോഡ് വരെ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതുപോലുള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇഷ്ടംപോലെ പുതിയ പുതിയ പദ്ധതികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാജ്യത്തെ തന്നെ ആദ്യമായിട്ട്. ഇതുപോലുള്ള ഇഷ്ടംപോലെ സംരംഭങ്ങൾ രാജ്യത്ത് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യട്ടെ ഇതുപോലെ. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ്. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.